നമ്മളൊന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. കഴിഞ്ഞ 2 വർഷത്തിലധികമായി വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുകയാണ് തിരുവനന്തപുരം മണക്കാട് തിരുവല്ലം റോഡ്. കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് സ്ഥാപിക്കലിന് വേണ്ടി 4 കിലോമീറ്ററോളം വരുന്ന ഈ റോഡ് പലയിടങ്ങളിലായി വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുകയാണ്. കുണ്ടും കുഴിയും നിറഞ്ഞ ഈ റോഡിലൂടെ ഇരുചക്ര വാഹനം പോയിട്ട് കാൽനട യാത്ര പോലും ദുസ്സഹമാണ്. അശ്വിൻ ഡിയാഗോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് ഏറ്റവും തിരക്കേറിയ റോഡുകളിൽ ഒന്നായ അട്ടക്കുളങ്ങര തിരുവല്ലം റൂട്ടിലാണ്. ഈ റോഡിൻ്റെ ഒരു ദുരവസ്ഥയാണ് നിങ്ങളീ കാണുന്നത്. കഴിഞ്ഞ 2 വർഷങ്ങളായി ഈ റോഡിൻ്റെ അവസ്ഥ ഇതാണ്. വലിയ രീതിയിലുള്ള കുഴികളാണ് ഈ ഭാഗത്ത് മുഴുവനായി ഉള്ളത്. ഇതൊരു 4 കിലോമീറ്ററോളം നീളമുള്ള ഒരു റോഡാണ്. ഈ റോഡിൻ്റെ പല ഭാഗങ്ങളിലെയും അവസ്ഥ ഇതാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, കുഴിയിലകപ്പെട്ട് വാഹനങ്ങൾ ഇവിടെ കുഴിയിലേക്ക് വീഴുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇവിടെ എല്ലാ ഭാഗത്തും ഈ 4 കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ള അവസ്ഥ ഇത് തന്നെയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ യാത്രക്കാർക്ക് നേരിടേണ്ടി വരുന്നത്. എങ്ങനെയുണ്ട് കേട്ടോ പാഠം? അയ്യോ ചേട്ടാ, ഒന്നും പറയണ്ട, ഇത് എത്ര നാളായെന്ന് പറയാം. ഈ ഒരു അവസ്ഥ കിടക്കുന്നുണ്ട്, ബുദ്ധിമുട്ടാണ്. മഴ മാറിയ വെള്ളപ്പൊക്കം ഇല്ലെങ്കിൽ ഭയങ്കര പൊടി. ഇപ്പോൾ ഈ റോഡ് അമ്പലത്തറ റോഡ്, ഇവിടെ കൗൺസിലറുണ്ട്, മന്ത്രിമാരുണ്ട്. ഇലക്ഷൻ വരുന്ന സമയങ്ങളിൽ മാത്രം തന്നെയാണ് ഇവരെല്ലാവരും കാണുന്നത്. ബാക്കിയുള്ള സമയങ്ങളിൽ മൊത്തം ജനങ്ങളെ ദുരിതമനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ നല്ല, നമ്മളെ ഈ പരാങ്കുന്ന ലൊക്കാലിറ്റിയിലാണ് ഇത്രയും ബുദ്ധിമുട്ടുള്ളത്. വേറെ ഒരു ലൊക്കാലിറ്റിയിലും ഇത്രയും ഇതില്ല. നിങ്ങൾ ഈ റോഡ് നോക്കിയാൽ മതി, പരാങ്കുന്ന് പോകണ ഈ ലൊക്കാലിറ്റിയിൽ തന്നെ ഇത്രയും ടാസ്ക് ഉള്ളു. കൊച്ചിനെ വിളിക്കാനൊക്കെ സ്കൂളിൽ പോകുന്നതാണ്, സ്ഥിരമായിട്ട് രാവിലെയും വൈകുന്നേരം പോകുന്നത്. വല്ലാത്തൊരു ദുരിതമാണ് ഇത്രയും ഭാഗം. എന്തായാലും ഇവരുടെ അവസ്ഥ ഇതാണ്. കാരണം ഇത് വാട്ടർ അതോറിറ്റി പൈപ്പ് കണക്ഷനുകൾ പൈപ്പ് സ്ഥാപിക്കുന്നതിന് വേണ്ടി വെട്ടിമുറിച്ചിട്ടതാണ് ഈ റോഡെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. അത് വർഷങ്ങളോളം പിന്നിട്ടു, എന്നിട്ടും പക്ഷേ അതിൽ നടപടി മുന്നോട്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ കല്ലാറ്റുമുക്ക് കമലേശ്വരം ഈ ഭാഗത്തെ വെള്ളക്കെട്ടിന് പരിഹാരമുണ്ടാക്കുന്നതിനും ഈ റോഡിൻ്റെ നവീകരണത്തിനും വേണ്ടി ഏതാണ്ട് 7 കോടിയോളം രൂപയാണ് ടൂറിസം വകുപ്പ് മന്ത്രി അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ ഈ വാട്ടർ അതോറിറ്റിയുടെ പണികൾ തീരാത്തതുകൊണ്ട് തന്നെ ഈ റോഡ് പണി എങ്ങും ആകാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അമ്പലത്തറ വാർഡ് കൗൺസിലർ വി എസ് സുലോചനൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. 7 കോടി രൂപയുടെ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ റോഡ് ഇങ്ങനെ ഉള്ളത് മൊത്തത്തിൽ. അതിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ കല്ലാട്ടുമുക്കൊക്കെ ഓട കെട്ടി കഴിഞ്ഞു. യഥാർത്ഥത്തിൽ റോഡ് നേരത്തെ ചെയ്യാനുള്ളതാണ്, ഇതിപ്പോൾ നേരത്തെ ചെയ്യാനുള്ളതാണ്. എത്ര കാലമായി ഇത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ഈ വഴിയിലെ കുഴിയും പ്രശ്നങ്ങളും ഒക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. അവിടെയുള്ളവർക്കും ക്യാമറയ്ക്ക് മുന്നിൽ ഇതൊക്കെ പറഞ്ഞ് മടുത്തു എൻ്റെ അശ്വിനെ.